ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുതിർന്ന ആൾക്കാരിലെ ഉച്ചാരണ പ്രശ്നങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് റാ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നല്ല, അതൊരു ക്ലിയർ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഴ, ഡ, ള, സ, അങ്ങനെ പല ശബ്ദങ്ങൾക്കും നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ എറേഴ്സ് മുതിർന്ന ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. ഒന്ന് അതിൻ്റെ ആ സൗണ്ടിൻ്റെ കോമ്പിനേഷൻസിലും അത്തരം വേർഡ്സ് പറയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഇടയിലുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്പീച്ച് തെറാപ്പി ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിയിൽ കൂടി എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ സ്പീച്ച് തെറാപ്പി സേവനങ്ങൾ ലഭ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് മുതിർന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഉച്ചാരണ പ്രശ്നങ്ങൾ ചെറുപ്പം മുതലേ തുടങ്ങിയതായിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ അവർക്ക് മുതിർന്നാൽ ഇത്ര പ്രശ്നങ്ങളൊന്നും കണ്ടുവരില്ല. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ വരുന്നത് ഒന്ന് ക്ലെഫ് ലിപ്പ് ആൻഡ് പാലറ്റ് ആണ്. അതായത് മുറിച്ചുണ്ട്, മുറി അണ്ണാക്ക് എന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പ്രത്യേകം സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മുതിർന്നു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഉച്ചാരണ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. രണ്ടാമത്തത് റിലീസ് ചെയ്യാത്ത ടങ് ടൈ ഉണ്ടായിരുന്നു, റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ ടങ് ടൈ റിലീസ് ചെയ്തതിന് ശേഷവും പ്രോപ്പറായിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടില്ല. മൂന്നാമത്തൊരു കാരണമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വന്നതിന് ശേഷം സംസാരം കുഴഞ്ഞു പോകുന്നത്, നാവ് പ്രോപ്പറായിട്ട് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ മുന്നേ ചെയ്തതാണ്, ഇനിയും അതിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറയാനുള്ളത് മെയിനായിട്ട് കോമൺ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാ എന്ന അക്ഷരത്തിനാണ്. റാ ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സൗണ്ടാണ്. സോ റാ എന്ന അക്ഷരത്തിനാണ്. റാ ഗ്രൂപ്പിൽ വരുന്ന എറേഴ്സിന് റൊട്ടാസിസം എന്നാണ് പറയുന്നത്. അതായത് റാ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നത്തിനെയാണ് റൊട്ടാസിസം എന്ന് പറയുന്നത്. ഈ റാ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാ ഉണ്ട്. ഒന്ന് എയർ എന്ന് പറയുന്നതിലും റാബിറ്റ് എന്ന് പറയുന്നതിലും റാ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റാ പ്രൊനൗൺസിയേഷൻ മിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ റാ മാത്രമല്ല കേട്ടോ, റാ അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ട്രെയിന്, ഡ്രെയിന്, ഡ്രില്ല്, അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ ഉണ്ടല്ലോ, സ്തൂപം, അങ്ങനത്തെ ഒക്കെ കോമ്പിനേഷൻസും ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത്തരം വാക്കുകൾ വരുന്ന സമയത്ത് ഇവർ മെയിനായി ചെയ്യുന്നത് ഒന്നുകിൽ അവർ ആ സിറ്റുവേഷൻ ആ വേർഡ് ഒഴിവാക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ അതൊന്ന് ശബ്ദം കുറച്ച് പറയും, അല്ലെങ്കിൽ അതൊരു ഗ്ലൈഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞ് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെയും അവരത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഉള്ളത് അതിനെ കൊണ്ട് തന്നെ അവർ ഒരുപാട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് രീതിയിലുള്ള മെത്തേഡ്സ് അവർ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും വിഷമായിരിക്കും, കറക്റ്റ് പറയാത്തതിൻ്റെ ഒരു സങ്കടം എപ്പോഴും അവിടെ കിടന്ന്. സ്പീച്ച് തെറാപ്പിയിൽ കൂടി ഈ പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി പറ്റും. സ്പീച്ച് തെറാപ്പി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ടങ് ടൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ടങ് ടൈ ഫസ്റ്റ് റിലീസ് ചെയ്യിക്കും, എന്നിട്ടായിരിക്കും തെറാപ്പി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും മിക്കവുള്ള ഡൗട്ട്, ഈ സ്പീച്ച് തെറാപ്പി ചെയ്താൽ ഇത് മാറുമോ, എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ, റെഡി ആവുമോ, റെഡി ആവൂലേ, റെഡി ആകും എന്ന് തന്നെയാണ് മറുപടി പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം, അപ്പോൾ നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് 24, 25, 30, 32 വരെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും വയസ്സായിട്ടും ഇത് കറക്റ്റായി പറയാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കാരണം. അപ്പോൾ ഇത്രയും വയസ്സിൽ നമ്മൾ സംസാരിച്ചു വന്ന രീതിയിൽ നിന്നും ഒരു മാറ്റമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, നമുക്കത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും, കുറച്ച് പ്രാക്ടീസ് വേണം, കുറച്ചൊരു എഫേർട്ടും കൂടി നമ്മളിടണം. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ സ്പീച്ച് തെറാപ്പിയിൽ നമ്മൾ മെയിനായി ചെയ്യുക, നമ്മൾ ആദ്യം നമ്മൾ ആ ഒരു സൗണ്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, എങ്ങനെയാണ് ഈ സൗണ്ട് പറയുന്നത് എന്ന കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവർക്ക് ഈ ഒരു പ്രൊനൗൺസിയേഷൻ തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അതായത് റെയിൻ ആണോ ശരി എന്നുള്ളത് അവർക്ക് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും കൂടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേർഡ് ലെവലിൽ, ഫ്രേസ് ലെവലിൽ, സെൻറ്റൻസ് ലെവലിൽ, അതിന് മുന്നേ തന്നെ ഐസൊലേഷൻ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ വേർഡ് ലെവലിലേക്ക് പോകുള്ളൂ. വേർഡ് തന്നെ ഇനീഷ്യൽ, മിഡിൽ, ഫൈനൽ ലെവൽ, എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് ലെവൽ, ഫ്രേസ് ലെവൽ, സെൻറ്റൻസ് ലെവൽ, പിന്നെ ജനറൽ കോൺവെർസേഷൻ, ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞോളന്നില്ല. ഒരിക്കൽ ഓവർ നൈറ്റിൽ നടക്കുന്ന ഒരു മാജിക് അല്ല സ്പീച്ച് തെറാപ്പി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് നമ്മളെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള
സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. സെഷൻസ് പൂർണ്ണമായും വിശ്വാസത്തോടെ അവർ പറയുന്നത് പോലെ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാറ്റവും കാണും. അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ സെഷൻസ് അറ്റൻഡ് ചെയ്തതെന്നും കൊണ്ട് നമ്മൾ ഈ പ്രശ്നം മാറുമെന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് സ്പീച്ച് തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം പ്രൊനൗൺസിയേഷൻ എറേഴ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇനിയും കളിയാക്കലുകൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയക്കുക, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.